അപ്പോഴത്തേക്ക് കുറച്ച് തീറ്റ എടുത്ത് നമ്മൾ എന്തായിന്ന് നോക്കുക. നല്ല ഒരു മണിക്കൂറോളമായി ഇപ്പം ഞാൻ ദമ്മിട്ട് വെച്ചിട്ട് അല്ല അടിപൊളി സുനു അങ്ങനെ അടിപൊളിയായില്ലേ. ഓ അടിക്ക് അടിക്ക് അതിൽ വലിയ രണ്ട് നീയ കിട്ടാനില്ല. എന്താ രണ്ട് കൈയാണ് എടുക്കണം അല്ലേ. ഇതിൻ്റെ കാമ്പ് ചെറിയ ചെറിയ കാമ്പുകളാണ്. പക്ഷേ ഞണ്ടിന് വലിയ ഞണ്ടിനൊക്കെ ഡോളർ എണ്ണി കൊടുക്കേണ്ടി വരും. ചെറിയ വരുള്ളൂ 260 രൂപ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ഏവർക്കും. പപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖം അല്ലേ? പിന്നെ എന്താ പറയാനുള്ളത്? വെറൈറ്റി ഹൈദരാബാദി ഒരു ഞണ്ട് ബിരിയാണിയാണ്. അപ്പം ബാക്കി പിന്നെ പറയല്ലേ, പുതുതായിട്ട് വരുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാം. അപ്പം നമ്മളൊരു വെറൈറ്റി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞണ്ട് ബിരിയാണി, ഞണ്ട് ബിരിയാണി നമ്മൾ മലയാളികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു വലിയ റൈസിൽ, ഒരു ബസ്മതി വൈറ്റ് റൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വൈറ്റ് റൈസിൽ നമ്മളെ മുളകൊക്കെ ഉപയോഗിച്ചിട്ട്, മുളകും മല്ലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പം ഇത് 2 കിലോ ഞണ്ടാണ് കേട്ടോ, 2 കിലോ ഞണ്ട്. ഒരു ചെറിയ തരാണ്, എത്ര ഞണ്ടാണ് കേട്ടോ. നമ്മളെ ഞണ്ട് മുറിക്കാന് കൂടുതൽ എക്സ്പീരിയൻസ് ഞണ്ട് മുറിക്കാൻ ഇതാ ഇയാളാണ്. നടു മുറിക്കണ്ട കേട്ടോ നമുക്ക്. അങ്ങനെ ഇവിടെ കഴുകുന്ന നേരം ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുത്താൽ കൈ വെച്ചിട്ട് ഇവിടെ വൃത്തിയാക്കി. ഓക്കെ, പിന്നെ എന്താ ഇത് തന്നെ നൂറില്ല സാർ. നമ്മളെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കോരിയെടുക്കാണ്. അപ്പം നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം പുളി വേണം, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കണ്ട തൈര്, തൈര് ഒരു 1/4 കപ്പ് തൈരുണ്ട്. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കാനുള്ളതാണ് ഇതല്ലല്ല, നോക്കുക കാണാം. ഇത് കുരുമുളക്, കുരുമുളക് ഒരു 1/4 ടീസ്പൂൺ. ഇത് ചെറിയ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. പിന്നെ ഇത് കണ്ട മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മുളകും പൊടി 1 ടീസ്പൂൺ. കുറച്ച്
എന്താ പറയുക ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് തരം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു നാല് പച്ചമുളക് തക്കാളി ഒരഞ്ച് തക്കാളി പിന്നെ ഇതെന്താ പൊരിച്ച ഉള്ളി ഇത് നല്ല ഫ്രൈ ചെയ്ത ഉള്ളിയാണ് മല്ലിച്ചപ്പ് പുതിര ഒരു പിടുത്ത ഒരു നാല് സ്പൂണ് ഓയിൽ ഓക്കെ ഉപ്പ് ഓക്കെ ആവശ്യത്തിന് ഉപ്പിടാം അപ്പോൾ ഇത് നമുക്ക് കുഴച്ച് കൊടുക്കണം ഇതിങ്ങനെ കയ്യിലൊക്കെ ഒന്നും പറ്റാതെ ഇങ്ങനെ കുഴച്ചെടുക്കണം നല്ല ഉപ്പും മുളകും കുരുമുളകും ഒക്കെ നല്ല പാകത്തിനായി കിട്ടണം ഓക്കെ ഏലക്ക പട്ട ഗ്രാമ്പു ഓക്കെ പാകത്തിന് ഉപ്പ് അരിട്ട് കൊടുക്കാണ് ഒരു കിലോ അരിയാണ് കേട്ടോ ബസ്മതി അരി ഇത് കണ്ട വൈറ്റ് അപ്പം നമ്മൾ അരിയിട്ട് ഒന്ന് ഇളക്കി നല്ല കൊടുക്കുക അങ്ങനെ അടിച്ച് പിടിക്കും അരിട്ട് ഉടനെ നല്ല നടക്കണം കേട്ടോ എന്നിട്ട് ഒരു 90% വരെ വേവിച്ചു കേട്ടോ നമ്മൾ അരിയൊക്കെ ഒരു 90% വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഊറ്റാം അപ്പോൾ ഇത് നമുക്ക് കുഴച്ച് കൊടുക്കണം ഇതിങ്ങനെ കയ്യിലൊക്കെ ഒന്നും പറ്റാതെ ഇങ്ങനെ കുഴച്ചെടുക്കണം നല്ല ഉപ്പും മുളകും കുരുമുളകും ഒക്കെ നല്ല പാകത്തിനായി കിട്ടണം അപ്പോൾ നമ്മളിതിൻ്റെ ഹാഫ് ഈ പുഴുങ്ങിയച്ചതിൻ്റെ ഹാഫ് നമ്മളിതിലിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ച ഉള്ളി കുറച്ചിട്ട് കൊടുക്കുക അതേമാതിരി മല്ലിച്ചപ്പ് പുതിന പിന്നെ പച്ചമുളക് അതുപോലെ തക്കാളി രണ്ട് തക്കാളി പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതുപോലെ ബാക്കിയുള്ള മല്ലിച്ചപ്പ് അതേമാതിരി പച്ചമുളക് ഉള്ളി എന്തത്ര പച്ചമുളക് ഇടണമായിരുന്നു അത് നമ്മളെ ആ തക്കാളി ഉണ്ടല്ലോ പച്ചമുളക് ഉണ്ടല്ലോ അപ്പം നമ്മളെ എന്താ ഞണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇത് നാരങ്ങൻ്റെ നീര് ചെറുനാരങ്ങൻ്റെ ഒരു നീര് കുറച്ച് പുളി വേണം ചോറിന് പിന്നെ നമ്മൾ ഇത് കണ്ട 6 kg നല്ല നെയ്യ് എന്നൊക്കെ പറയും അത് ഏത് നെയ്യായാലും മാടില്ല കുഴപ്പമില്ല ഏത് നെയ്യായാലും മാടില്ല ഇല്ല പിന്നെ എന്താ പറയുക ഡാൽഡ ഓക്കെ ഡാൽഡ ഒഴിച്ചെടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിന് അല്ല കേട്ടോ പടിയിലത്തെ ലെയറിന് എടുത്ത് കൊടുത്തിട്ടില്ല അതുപോലെ ഇത് ലാസ്റ്റ് ഇത് ഓപ്ഷനിലാണ് കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കളറ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതാണ് അതൊരു വായൻ്റെ ഇല ആ മേലെ നമ്മൾ കണലിട്ട് തീ ഇടണോണ്ടാണ് നമ്മൾ ഈ വായൻ്റെ ഇല വെച്ച് കൊടുക്കുന്നത് ചോറിനൊന്നും സംഭവിക്കാതെ കാരണം ചോറൊന്നും സംഭവിക്കാക്കാനാണ് ഇതിങ്ങനെ ഇട്ട് വെച്ചെടുക്കുക അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നല്ല പൊതിഞ്ഞെടുക്കുക നമ്മൾ ഈ തീരേക്ക് വെച്ചെടുക്കുകയാണ് അപ്പം ഒരു 10 minutes ഇങ്ങനെ ഈ കണലിൽ കിടക്കുക പിന്നെ നമുക്ക് ഓഫ് ചെയ്യുക ഗ്യാസിലാണെങ്കിൽ 10 minutes തീയിൽ പിന്നെ ഒരു 2 minutes സ്ലോലായിട്ട് വെച്ചെടുക്കുക പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുക ഓക്കെ അപ്പം നമ്മൾ മേലെ ഒരു 10 minutes കഴിഞ്ഞ ശേഷം മേലെ കുറച്ച് കണലിട്ട് കൊടുക്കുക അപ്പോൾ തീ കുറച്ച് തീയിട്ടെടുത്ത് ഇങ്ങനെ ദമ്മിലൂടെ കിടക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എന്താ പറയുക ബിരിയാണി ഇവിടെ റെഡിയാണ് അപ്പം നമ്മൾ എന്തായിന്ന് നോക്കുക നല്ല 1 hour ഇപ്പം ഞാൻ ദമ്മിട്ട് വെച്ചിട്ട് കണ്ടാ സൂപ്പർ
സൂപ്പർ അല്ല അടിപൊളി സുനു അങ്ങനെ അടിപൊളിയാക്കിയേ ഓ അടിക്ക് അടി പൊളിഞ്ഞു നോക്കി ചട്ടിയല്ലേ ഏ ചട്ടിയായോണ്ട് അടി പൊളിഞ്ഞു നോക്കി ഏയ് ഒന്നായിട്ടില്ല രണ്ടിന്റെ സ്മെല്ല് കണ്ട ഏ എനിക്ക് തിന്നാൻ പറ്റൂലല്ലോ ആക്ക് തിന്നാ എണ്ട് കഴിച്ചാ ചൊറിയാണ് വേണ്ട നമ്മളിനി കഴിച്ചു നോക്കുകയാണ് ആ ഒരു കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ അതും നോക്കിയാലോ അപ്പൊ ഇതാ നീ ഇരിക്കുമ്പോൾ ചൂട് ഒന്ന് മാറിയിട്ടില്ല ഞണ്ട് ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞണ്ട് ചെറിയ ഞണ്ട കണ്ടത് അതിൽ വലിയ ഞണ്ട് നീ കിട്ടാനില്ല എന്താ രണ്ട് കൈയാണ് എടുക്കുന്നത് അല്ല ഇതിൻ്റെ കാമ്പ് ചെറിയ ചെറിയ കാമ്പുകളാണ് പക്ഷേ ഞണ്ടിന് വലിയ ഞണ്ടിനൊക്കെ ഡോളർ എണ്ണി കൊടുക്കേണ്ടി വരും ചെറിയ വരുള്ളൂ 260 റുപ്യ 260 റുപ്യ ചെറിയ ചെറിയ ഞണ്ടാണ് പക്ഷേ ആ ആവിണ്ടല്ലോ വലിയ ഞണ്ട് കിട്ടണല്ലേ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ആ സങ്കടം ഈ ഞണ്ടിന്റെ ആ ഇതുണ്ടല്ലോ ആ മറ്റേ എല്ലാം കൂടെ മസാല എല്ലാം കൂടെ അടിയും തിളച്ച ആ ഒരു സംഭവമാണ് ഇതിലെ ഒരു ഇത് കണ്ടോ ഇന്ന് കഴിച്ചു സൂപ്പർ ഇതണ്ട കാമ്പ് വെള്ളം എപ്പടി വെറുതെ രസം കയറിയാണല്ലേ ചൂട് 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 ഇങ്ങനൊക്കെയല്ലേ ഈ ക്യാമറ മാനം കെടുത്തില്ല മാനം കെടുത്തില്ല പെണ്ണുങ്ങൾ കൊടുത്തു എനിക്ക് വേണ്ട ചൊറിയും മാ എനിക്ക് അലർജിയാണ് ഞണ്ട് ഞണ്ട് അലർജി ഉള്ള എത്ര ആൾക്കാരുണ്ട് കമന്റ് ചെയ്യട്ടെ എനിക്കൊന്ന് അറിയാനാണ് ഞണ്ട് എനിക്കും അലർജി തന്നെ ഒരു ഒരു കാലത്ത് തിന്നതൊന്നും അലർജി ഉണ്ടാകും അലർജി ഞാൻ ഇഞ്ചാത്ത തലേന്ന് വീണു പോയി അത് നല്ല കഴിക്കൂ രണ്ടിലോ മൂന്നിലോ ഞണ്ടൊക്കെ ഒന്നായിട്ട് കഴിക്കും അപ്പൊ അതുകൊണ്ടാണ് അത്രയും വലിയ ഇഷ്ടമാണ് ഞണ്ട് കറ സംഭവം അപ്പൊ ബാക്കി പറയും മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് മസാല ഒക്കെ പിടിച്ച് നല്ല ഉസാറായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതല്ലേ ഞണ്ട് എങ്ങനെ ഞണ്ട് എങ്ങനെ അപ്പൊ നമ്മളെ ആ റൈസ് ഉണ്ടല്ലോ നമ്മളെ ഇത് മറ്റേ മസാല ഒക്കെ ഉണ്ട് കുഴച്ചിട്ട് ആ പച്ചക്ക് ദമ്മിട്ട് പച്ചക്കാണ് ദമ്പുണ്ട് അപ്പൊ ആ മസാല ഇങ്ങനെ തിളച്ചിട്ട് ആ വെള്ളം ആ ഇങ്ങനെ പിടിക്കും ചോറ് ഇങ്ങനെ പിടിക്കും അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പൊ വല്ലാതെ ഒന്ന് പറഞ്ഞു ബോറടിപ്പിക്കട്ടെ അപ്പൊ എന്ത് ചെയ്ത് അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കല്ലേ കുറച്ച് ഞണ്ടൊക്കെ കിട്ടും അപ്പൊ എല്ലാരും ഒന്ന് പരീക്ഷ നോക്കുക എന്നിട്ട് രസമുണ്ടോ ഇല്ലയോ നന്നായിട്ടോ നന്നായില്ലേ എന്നൊക്കെ ഈ പറഞ്ഞ അതേ മെത്തേഡിൽ ഈ ഒരു വലിയ ഐഡിയ കൊണ്ട് വല്ലാത്ത രസമാണ് ഈ നമ്മൾ എന്താ വെച്ചാൽ ബിരിയാണിയിൽ മല്ലിപ്പൊടി ഇതൊന്നും ഇടില്ല നമ്മളെല്ലാം ഇട്ടിട്ട് കറി മാറി ആക്കിയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പൊ നേരൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ എടുക്കാം പറയാനല്ലോ അർത്ഥം മാറും ആയിക്കോട്ടെ ഇതേപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്